മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ യേശു നീ, യേശു നീ, മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ, എല്ലാം മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 13:8 ജീസസ് ക്രൈസ്റ്റ് ഇസ് ദ സെയിം യെസ്റ്റർഡേ ആൻഡ് ടുഡേ ആൻഡ് ഫോർ എവർ. ലെറ്റർ ടു ഹീബ്രൂസ് chapter 13:8. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ചരിത്രപുരുഷനായ ഒരു ക്രിസ്തുവിനെയല്ല, ഏതെങ്കിലും പുസ്തകത്തിൽ എഴുതപ്പെട്ടിരുന്നു എന്നുള്ള പേരിൽ ഉള്ള ഒരു ക്രിസ്തുവല്ല, ജീവിക്കുന്നവനായ ദൈവത്തിൽ ഉള്ള വിശ്വാസമാണ് ഓരോ ക്രൈസ്തവ മക്കൾക്കും ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് ഈ ഇന്നത്തെ തിരുവചനം നമ്മെ ഓർപ്പെടുത്തുന്ന യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ് എന്ന് നമ്മെ ഓർപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്നത്തെ ദിവസം നമ്മുടെ വിചാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും ഒക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ സജീവനായ ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ സമർപ്പിക്കുന്നത്. ഈശോയോട് പറയുമ്പോൾ, ക്രിസ്തുവിനോട് പറയുമ്പോൾ, നമ്മളുടെ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അത് ഇന്നലെയും ഇന്നും എന്നും എന്നായ സജീവനായ ദൈവത്തിൻ്റെ മുന്നിലാണ് നമ്മൾ വിളിച്ചു പറയുന്നത്, നിത്യനായ ദൈവത്തിൻ്റെ മുമ്പിലാണ് വിളിച്ചു പറയുന്നതെന്ന് കുറച്ച് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ആയിരിക്കാം. ഈ തിരുവചനത്തിൻ്റെ പൊരുൾ മാത്രമല്ല, തിരുവചനം നമുക്ക് ജീവിതത്തിൽ എന്നും ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുവാണ് കൃപാവരം ഞാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ അനുഗ്രഹ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. നമ്മുടെ വിചാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും ദൈവസന്നിധിയിൽ വിട്ടുകൊടുക്കാം. ഇന്ന് പ്രത്യേകമായി ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായതിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കുരിശിൻ്റെ സംരക്ഷണവും തിരക്തത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാമയുടെ നീളമേലെങ്കിൽ പൊതിഞ്ഞുള്ള സംരക്ഷണവും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.